മലയാള സിനിമയിൽ ഒരു കാലത്തെ സജീവമായി നിലനിൽക്കുകയും പിന്നീട് അഭിനയ ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്ത ചില നടിമാരെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. സുചിത്ര മുരളി മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകൾ ഒന്നിച്ചെത്തിയ നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന ചിത്രം മലയാളി പ്രേക്ഷകർ ആരും തന്നെ മറക്കുകയില്ല. 1990 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിലൂടെയാണ് സുചിത്ര ബാലതാരമായി അരങ്ങേറ്റം കുറിക്കുന്നത്. തുടർന്ന് മലയാളത്തിൽ ഒട്ടേറെ ചിത്രങ്ങളിൽ താരം വേഷമിട്ടു. മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഭാഷാ ചിത്രങ്ങളിലും സുചിത്ര പ്രത്യക്ഷപ്പെട്ടു. അഭിനേത്രിയായ താരം നല്ലൊരു നർത്തകി കൂടിയായിരുന്നു. 2002 സുചിത്ര വിവാഹിതയാകുന്നത്. അതോടെ താരം അഭിനയ ജീവിതത്തോട് വിട പറഞ്ഞു. ഇപ്പോൾ ഭർത്താവിനും മകൾക്കുമൊപ്പം US താമസിക്കുകയാണ് താരം. അഭിനയ ജീവിതം ഉപേക്ഷിച്ചെങ്കിലും താരം നൃത്തം കൈവിട്ടിട്ടില്ല. US നാട്യഗൃഹ ഡാൻസ് അക്കാദമി എന്ന പേരിൽ ഒരു ഡാൻസ് സ്കൂൾ ആരംഭിച്ചിട്ടുണ്ട് താരം. ദീപ നായർ ഒരു ചിത്രത്തിൽ മാത്രം അഭിനയിച്ച് പ്രേക്ഷക മനസ്സിൽ ഇടം നേടി അപ്രതീക്ഷയായ താരമാണ് ദീപ നായർ. ചോക്ലേറ്റ് ഹീറോ കുഞ്ചാക്കോ ബോബൻ്റെ പ്രിയം എന്ന ചിത്രത്തിലെ നായികയാണ് ദീപ. 2000 ഈ ചിത്രം പുറത്തിറങ്ങുന്നത്. ഈ ഒരൊറ്റ ചിത്രം കൊണ്ട് നിരവധി ആരാധകരെയാണ് താരം സ്വന്തമാക്കിയത്. പക്ഷെ പിന്നീട് താരത്തെ സിനിമാ രംഗത്താരും കണ്ടതുമില്ല. എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോഴാണ് ദീപ സിനിമയിൽ അഭിനയിക്കുന്നത്. പഠനം പൂർത്തിയാക്കാൻ സിനിമ തൽക്കാലത്തേക്ക് ഉപേക്ഷിച്ചു. എന്നാൽ ഒട്ടും വൈകാതെ ഇൻഫോസിസിൽ ജോലി ലഭിക്കുകയും തുടർന്ന് വിവാഹിതയാവുകയും ചെയ്തു. അതിനാൽ സിനിമയിലേക്കൊരു തിരിച്ചുവരവിന് സാധിച്ചില്ല. ഇപ്പോൾ കുടുംബവുമായി മെൽബണിലാണ് താരം. സുലേഖ 1998 പുറത്തിറങ്ങിയ മീനത്തിൽ താലിക്കെട്ടെന്ന ചിത്രത്തിൽ ദിലീപിൻ്റെ നായികയായി എത്തിയ താരത്തെ മലയാളി പ്രേക്ഷകർ ഇതുവരെയും മറന്നിട്ടില്ല. മുംബൈക്കാരി തേജലി ഖനേക്കർ സിനിമയിലെത്തിയപ്പോൾ സ്വീകരിച്ച പേരാണ് സുലേഖ. മീനത്തിൽ താലിക്കെട്ടെന്ന ചിത്രത്തിൽ മികവുറ്റ പ്രകടനം കാഴ്ചവെച്ച താരം അടുത്ത വർഷം തന്നെ കുഞ്ചാക്ക ബോബനോടൊപ്പം ചന്ദാമാമ എന്ന ചിത്രത്തിലും താരം പ്രത്യക്ഷപ്പെട്ടു. പിന്നീട് മലയാള സിനിമ ഈ താരത്തെ കണ്ടിട്ടില്ല. നാളുകളേറിയായി ഈ താരത്തെ പറ്റി അന്വേഷിക്കുകയാണ് പ്രേക്ഷകർ. ഈ അടുത്താണ് താരത്തെക്കുറിച്ചുള്ള പുത്തൻ വിശേഷങ്ങൾ സിനിമാ ലോകം അറിയുന്നത്. ഇപ്പോൾ കുടുംബവുമൊത്ത് സിംഗപ്പൂരിൽ താമസിക്കുകയാണ് താരം. ഒരു ഫുഡ് ബ്ലോഗർ കൂടിയാണ് സുലേഖ ഇപ്പോൾ. ചഞ്ചൽ 1998 പുറത്തിറങ്ങിയ എന്ന് സ്വന്തം ജാനിക്കുട്ടി എന്ന മലയാള സിനിമയിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതയായ പൂച്ചക്കണ്ണി താരസുന്ദരിയാണ് ചഞ്ചൽ. മോഡലിംഗ് രംഗത്തു നിന്നുമാണ് താരം അഭിനയ രംഗത്തേക്ക് എത്തിയത്. എന്ന് സ്വന്തം ജാനിക്കുട്ടി എന്ന ചിത്രത്തിന് ശേഷം ഓർമ്മച്ചെപ്പ്, ഋഷിവംശം തുടങ്ങിയ ചിത്രങ്ങളിലും അഭിനയിച്ചു. വിവാഹത്തോടെ അഭിനയ ജീവിതത്തിൽ നിന്നും അപ്രത്യക്ഷമായ താരം ഇപ്പോൾ US സ്ഥിര താമസമാക്കിയിരിക്കുകയാണ്. അവിടെ നൃത്ത അധ്യാപികയാണ് താരം. മീനാക്ഷി വെള്ളി നക്ഷത്രം എന്ന ചിത്രത്തിലെ പ്രേതമായെത്തിയ താരസുന്ദരി മീനാക്ഷിയെ മലയാളി പ്രേക്ഷകർ അത്ര പെട്ടെന്നൊന്നും മറക്കുകയില്ല. മറിയ മാർഗരറ്റ് ചാമലി എന്നാണ് താരത്തിൻ്റെ പേര്. സിനിമയിലെത്തിയ താരം മീനാക്ഷി എന്ന പേര് സ്വയം സ്വീകരിക്കുകയായിരുന്നു. ഒരു പിടി നല്ല ചിത്രങ്ങളിൽ ശ്രദ്ധേയ വേഷങ്ങളിൽ താരം ശോഭിച്ചു. തമിഴിലും താരം അഭിനയിച്ചിട്ടുണ്ട്. താരത്തിൻ്റെ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പായതോടെയാണ് താരം സിനിമയിൽ നിന്ന് അപ്രത്യക്ഷമായത്. ഇന്നിതുവരെയും താരത്തെക്കുറിച്ച് മറ്ററിവുകൾ ലഭിച്ചിട്ടില്ല.